പ്രേക്ഷകരെ, ഇന്ന് രാമായണ പാരായണം 17-ാം ദിവസം. സീതാന്വേഷണത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ ജടായുവിൽ നിന്ന് സംഗതികൾ ഗ്രഹിച്ചു. യാത്രാമധ്യേ മാതംഗമുനിയുടെ ശബരിയാശ്രമത്തിലേക്ക് പോയി. സീതയെ ദശകണ്ഠൻ ലങ്കയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നും ഋഷ്യമൂകാചലത്തിൽ ബാലിയെ ഭയന്ന് കഴിയുന്ന സുഗ്രീവനുമായി സഖ്യം ചേർന്ന് സീതയെ തിരികെ കൊണ്ടുവരാൻ എത്തിക്കണമെന്നും മാർഗദർശനം ചെയ്ത ശേഷം ശബരി ദേഹത്യാഗം ചെയ്യുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തിലൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന് ശബര്യാശ്രമമകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത്യാ സംബദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാനന്ദ ഉൾക്കൊണ്ടു പാദാർഘ്യാസനാദികളാലെ പൂജിച്ചു തത്പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിനാൽ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാ രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി വരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നേടുമിവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നേടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മത് ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രുപം കാണ്മാനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനുമിങ്ങുൾക്കവലത്തിൽ അറിയപ്പോകാതയാനിധേ രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ
ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല, കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ. മദ്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ. കെട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം, പിന്നെ മത്കഥാലാഭം രണ്ടാം സാധനം, മൂന്നാമതും മദ്ഗുണേരണം, പിന്നെ മദ്വച്ചോ പിന്നെ മദ്വചോ വ്യാഖ്യാതൃത്വം, മത്കലാജാദാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം. യമനീയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും, മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും, മംഗളശീലേ കേട്ടു ധരിച്ചുകൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും, സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും, സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ, ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം ന്യൂനം. ഉക്തമായിരു ഭക്തിസാധനം നവവിധം, ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. തിര്യജ്ഞോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം, നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ മാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാ. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യനുത്തമതബോധനേ, ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ, ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതുതവ മുക്തിയുമടുത്തിതു നിനക്കു തബോധനേ. ജാനകീ മാർഗമറിഞ്ഞിടിൽ നീ പറയേണം കേന വാനീതാ സീതാമൽപ്രിയ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാരാദരാൽ ഉര ചെയ്താൾ. സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞരെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞേടുവേൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ പാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ്യ തണ്ടലർമകളെ ഞാൻ. മുമ്പിലം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോ ഭാഗേ പശ്യ പർവ്വതവരമ്യ ഋഷ്യമൂകാഖ്യം, തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. നാലു മന്ത്രികളോടും കൂടെ
മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ, പാലനം ചെയ്യുക ഭവാനവന് വഴി പോലെ. സഖ്യവും ചെയ്തുകൊൾക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ജ്ഞാനഗ്നിപ്രവേശം ചെയ്തു ഭവത് പാദപങ്കജത്തോടും. എങ്കിൽ ജ്ഞാനഗ്നിപ്രവേശം ചെയ്തു ഭവത്പാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ, തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തിപൂണ്ഡിത്തമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചതു ശബരിക്കതുകാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നിൽ എത്തേടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബുജം സേവിച്ചു കൊൾക നിത്യം. ഓരോരോ മന്ത്ര തന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചേടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും. ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനീ ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ, ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്ങൾ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. നാരായണായ നമോ നാരായണായ നമ, നാരായണായ നമോ നാരായണായ നമ.